പാനിക് അറ്റാക്ക് എന്താണത്? ഹാർട്ട് അറ്റാക്ക് പോലെ എന്തെങ്കിലും ആണോ? വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് പഠിക്കാം. തലയുമായി ബന്ധപ്പെട്ട, മനസ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭാസമാണ് ഇത്. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ തല പലപ്പോഴും നമ്മുടെ അനുവാദമോ അറിവോ കൂടാതെ ചില തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പാക്കാൻ തുടങ്ങുകയും ചെയ്യും. മനസ്സിന് താങ്ങാൻ പറ്റാത്ത സംഘർഷമോ ഷോക്കോ കൊണ്ട് തലയുടെ പ്രതിപ്രവർത്തനം നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറം എത്തുമ്പോൾ ഒരാൾക്ക് സംഭവിക്കുന്ന അവസ്ഥാവിശേഷമാണ് പാനിക് അറ്റാക്ക്. ഈ അവസ്ഥ അയാളിൽ സംജാതമാകുമ്പോൾ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൽ അപ്രതീക്ഷിതവും അനിയന്ത്രിതവും പെട്ടെന്നുള്ളതുമായ ചില പ്രവർത്തനങ്ങൾ നടക്കും. ഹാർട്ട് അറ്റാക്കുമായി ഇതിന് ബന്ധം ഇല്ല. പാനിക് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഒരാളിൽ ഉണ്ടാകുന്ന ശാരീരിക മാനസിക മാറ്റങ്ങൾ, ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒന്ന്, ശ്വാസമുട്ടൽ, അതായത് ചോക്കിംഗ്. ശരിക്കും ശ്വാസമുട്ടൽ ഉണ്ടാകും. വാ തുറന്ന് ദീർഘശ്വാസമെടുത്താലും ശ്വാസമുട്ടൽ കുറയില്ല. തൽഫലമായി ഉടൻ മരിക്കുമോ എന്ന് തോന്നും. ആസ്മ പേഷ്യൻസ് ഉപയോഗിക്കുന്ന ഇൻഹേലേഴ്സ്, ബ്രോങ്കോ ഡയലേറ്റേഴ്സ് എന്നിവ ഉപയോഗിച്ചാലും ശ്വാസമുട്ടൽ ഒട്ടും കുറയില്ല. ആളിന് ടെൻഷൻ കൂടും. ആളിനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ECG ടെസ്റ്റ് നടത്തും. നെബുലൈസർ വെക്കാം, ശ്വാസകോശ സംബന്ധമായ ടെസ്റ്റ് വേണമെന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. രണ്ടാമത്തെ ലക്ഷണം, ഹൃദയമിടിപ്പ് കൂടും. ആളിന് പാൽപിറ്റേഷൻസ് ഉണ്ടാകും. നെഞ്ചിലെ അസ്വസ്ഥത ഉണ്ടാകും. മൂന്ന്, തളർച്ചയും വീഴുമോ എന്ന തോന്നലും, ദാറ്റ് ഇസ് ഫെയിൻനെസ് ആൻഡ് അൺസ്റ്റഡി ഫീലിങ്സ്. പാനിക് അറ്റാക്ക് വരുമ്പോൾ വല്ലാത്തൊരു തളർച്ചയും വീഴുമോ എന്ന തോന്നലും ഉണ്ടാകും. ഇരിക്കാനും കിടക്കാനും തോന്നും. എന്നാൽ ഇരുന്നാലും കിടന്നാലും ഉടൻ ആശ്വാസം കിട്ടില്ല. നാല്, വിറയലും സംഭ്രാന്തിയും, ട്രംബ്ലിംഗ് ആൻഡ് ഫിയേഴ്സ് ഓഫ് ഗ്രോയിങ് ക്രൈസി. ആളിന് വിറയലും സംഭ്രാന്തിയും കുറേ നേരമുണ്ടാകും. പരിസരബോധം ഇല്ലാതാവും. അഞ്ച്, വിയർക്കൽ, തലവിറക്കം മുതലായവ, ദറ്റ് ഇസ് സെറ്റിംഗ് ആൻഡ് ഡിസീനസ്. പാനിക് അറ്റാക്ക് വരുമ്പോൾ ആളിന് വിയർക്കലും തലകറക്കവും ഉണ്ടാകാം. ആറ്, മരണഭയം, ദറ്റ് ഇസ് ഫിയർ ഓഫ് ഡെത്ത്. പാനിക് അറ്റാക്ക് സമയത്ത് മരിച്ചു പോകും എന്ന തോന്നൽ ചിലർക്ക് ഉണ്ടാകും. അടുത്ത ലക്ഷണം, 7, ഓക്കാനവും വയറ്റിൽ അസ്വസ്ഥയും, ദറ്റ് ഇസ് നൗസിയ ആൻഡ് അബ്ഡോമിനൽ ഡിസ്ട്രസ്. ചിലർക്ക് ഓക്കാനവും വയറ്റിൽ വേദന പോലെ അസ്വസ്ഥയും ഉണ്ടാകും. ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും പാനിക് അറ്റാക്ക് സമയത്ത് എല്ലാവരിലും വരണമെന്നില്ല. എങ്കിലും ചോക്കിംഗ്, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ചെസ്റ്റ് ഡിസ്കംഫോർട്ട്, സ്മോദറിംഗ്, ട്രംബ്ലിംഗ്, ഫെയിൻനെസ്, സെറ്റിംഗ്, ഫിയർ എന്നിവ പാനിക് അറ്റാക്കിൻ്റെ പൊതു ലക്ഷണങ്ങളാണ്. ഒരിക്കൽ പാനിക് അറ്റാക്ക് വന്നവരിൽ വീണ്ടും പല പ്രാവശ്യം പാനിക് അറ്റാക്ക് വരാം. എഫർട്ട് സിൻഡ്രോം, ഇറിറ്റബിൾ ഹാർട്ട്, ഡാക്കോസ്റ്റാസ് സിൻഡ്രോം, ഡിസോർഡർലി ആക്ഷൻ ഓഫ് ഹാർട്ട്, ന്യൂറോ സർക്കുലേറ്ററി അസ്തീനിയ എന്നൊക്കെയായിരുന്നു നൂറ്റാണ്ടിന് മുൻപ് പാനിക് അറ്റാക്ക് അറിയപ്പെട്ടിരുന്നത്. എപ്പിഡിമോളജി, പുരുഷന്മാരിലേക്കാൾ ഇരട്ടിയാണ് സ്ത്രീകളിൽ പാനിക് അറ്റാക്ക് വരാനുള്ള സാധ്യത. 18 മുതൽ 65 വയസ്സ് പ്രായക്കാരിൽ നടത്തിയ പഠനങ്ങൾ പ്രകാരം 1000 പേരിൽ 10 മുതൽ 30 വരെ ആളുകൾക്ക് പാനിക് അറ്റാക്ക് വന്നതായി കാണുന്നു. എറ്റിയോളജി, ഒന്ന്, ബയോകെമിക്കൽ ഹൈപ്പോത്തിസിസ്, ജനറ്റിക് ബേസിസ്, എക്സെട്ര. 2, ഹൈപ്പർ വെന്റിലേഷൻ ഹൈപ്പോത്തിസിസ്. 3, കോഗ്നിറ്റീവ് ഹൈപ്പോത്തിസിസ്.